sumisihattu studiai rikketti. Ippolum eppolum studiai rikketti. Yeshuvil priya sahodarangale, innathe thiruvajanathilude naam kaanunnathu ബദിരനും സംസാരിക്കാൻ തടസ്സമുണ്ടായിരുന്നവനുമായ ഒരു മകനെ സൗഖ്യപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജനക്കൂട്ടത്തിൽ നിന്നും ആ മകനെ മാറ്റി നിർത്തിയെന്ന്, അതായത് വ്യക്തിത്വത്തെ മാനിക്കുന്ന ഈശോ വ്യക്തിപരമായി അവനെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സൗഖ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ നാം കാണുന്നുണ്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് നോക്കിക്കൊണ്ട് നെടുവേർപ്പെട്ടു എന്ന്. താൻ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തികൾക്ക് മുൻപും തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് താൻ ഓരോ പ്രവൃത്തിയും ചെയ്തിരുന്നത്. ഇത് നാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നാം എന്ത് ചെയ്യുമ്പോഴും അതിന് മുൻപും പിൻപും പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. സ്വർഗത്തിൽ നിന്നാണ് നമുക്ക് സഹായം ലഭിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാക്കി തരുന്നു. നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോട് ചേർന്ന് നിന്നാൽ, അവിടുത്തെ സന്നിധിയിലേക്ക് നാം സ്വരമുയർത്തിയാൽ നമുക്കും ചെയ്യുവാൻ സാധിക്കും എന്ന് വ്യക്തമാക്കി തരുന്നു. ഇവിടെ ഈശോ രോഗസൗഖ്യം അല്ലെങ്കിൽ രോഗശാന്തി വരം വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.